തൃശൂർ സി എം എസ് സ്കൂൾ ഒരുക്കുന്ന ഓണക്കലവറ ഇതാ ഇന്ന് നിങ്ങൾക്കായി തുറക്കുന്നു. ഇന്ന് അത്തം. അത്തം മുതൽ 10 ദിവസത്തേക്ക് കൊതിയൂറുന്ന ഓണവിഭവങ്ങളുമായി സി എം എസ് സ്കൂളിലെ സ്റ്റാഫും രക്ഷിതാക്കളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. 10 ദിവസങ്ങൾ 10 വിഭവങ്ങൾ. സി എം എസ് സ്കൂൾ ഒരുക്കുന്ന ഈ കലവറ വിസ്മയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി പാചക വിസ്മയം ഒരുക്കുന്നത് സി എം എസ് സ്കൂളിൽ പഠിക്കുന്ന പ്രണവിന്റെയും വിനായകന്റെയും അമ്മയായ ശ്രീരേഖയാണ്. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ശ്രീരേഖ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്ന വിഭവം ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത കുറുക്ക് കാളങ്കറിയാണ്. കുറുക്ക് കാളങ്കറി എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം. കൂട്ടുകറിയിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ. ഞാൻ കുക്കറിലാണ് കാളം തയ്യാറാക്കുന്നത്. 2 നേന്ത്രക്കായ തൊലി കളഞ്ഞ് ചെരിഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്യുക. അത്യാവശ്യം ചേനയെടുത്ത്, ഒരു ചെറിയ പീസ് ചേനയെടുത്ത് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി രണ്ടും മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ച് 2-3 തവണ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം കുക്കറിയിലിട്ടു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഞങ്ങൾക്കിവിടെ എരിവ് കുറച്ചാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കുക, കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഇതിനുശേഷം അതിലേക്ക് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കഷ്ണം മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിക്കേണ്ട, കഷ്ണത്തിൻ്റെ പകുതിയോളം വെള്ളം ഒഴിച്ചാൽ മതി. കുക്കറിലായ കാരണം കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നമ്മൾ കുക്കർ അടച്ച് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. ഒരൊറ്റ വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുക. നമുക്ക് ഒരു വിസിൽ വരുന്നതിനുള്ളിൽ മറ്റുള്ള ചേരുവകൾ ഒരുക്കാം. അത്യാവശ്യം പുളിപ്പുള്ള 1/2 കപ്പ് കട്ടതൈര്, ബീറ്റ്റൂട്ട് ഇങ്ങനെ ഉടച്ചു വയ്ക്കുക. നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് ഇതുപോലെയാക്കി വയ്ക്കണം. പിന്നീട് നാളികേരവും 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും മിക്സിയിൽ നന്നായിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് കട്ടയായി മിനുസത്തിൽ അരച്ചെടുക്കുക. ഒരു വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കർ ഇറക്കി വെച്ചു. കുറച്ച് സമയത്തിന് ശേഷം തുറക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. കാളിലേക്ക് അരച്ചു വെച്ച നാളികേരം ചേർക്കുക. അതൊക്കെ ഇളക്കുക. നാളികേരം ചേർത്തതിന് ശേഷം കുറച്ച് നേരം കാളം കറി ഇറക്കുന്നതിന് മുന്നേ 1 നുള്ള് ഉലുവപ്പൊടി ഇതിൽ ചേർക്കുക. നന്നായി ഇളക്കുക. എന്നിട്ട് നമ്മുടെ കാളം കറി തയ്യാറായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കുകയാണ്. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തുകയാണ്. എണ്ണ ഒഴിക്കുക ഇതിലേക്ക്. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. സേം ഒന്ന് കുറച്ചിടുക.
വറ്റൽമുളക് അതിന് ശേഷം വേപ്പിലയിട്ട് കൊടുക്കുക തയ്യാറായി നമ്മുടെ